ഹവായ് തീരത്ത് വീണ്ടും റഷ്യൻ കപ്പൽ ചാര പ്രവർത്തനത്തിന് വന്നതാണെന്ന് യു എസ് കോസ്റ്റ് ഗാർഡ് ഹവായ് തീരത്ത് കണ്ടെത്തിയ കപ്പൽ റഷ്യയുടെ ചാര പ്രവർത്തനത്തിന് വന്നതാണെന്ന് US നാവിക ഉദ്യോഗസ്ഥർ അറിയിച്ചു. വിദേശ പതാകയുള്ള കപ്പലും മറ്റ് സൈനിക കപ്പലുകളും കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് 14 പരിധിയിൽ ചാര പ്രവർത്തനത്തിനായി അലഞ്ഞു തിരിഞ്ഞു വരുന്നതായാണ് ഉദ്യോഗസ്ഥ നിഗമനം. തങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാവിക വായു സംയുക്ത സേനകൾ പസഫിക് മേഖലയിലെ എല്ലാ കപ്പലുകളും നിരീക്ഷിച്ചു വരുന്നതായും വിദേശകാര്യ മേധാവി കമാൻഡർ ഡേവ് മിൽനൻ പ്രസ്താവനയിൽ പറഞ്ഞു. റഷ്യൻ കപ്പൽ ഹവായ്ക്ക് സമീപം എത്ര നേരം ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് കോസ്റ്റ് ഗാർഡ് പ്രതികരിച്ചില്ല. January 11 ഹവായിയൻ തീരത്ത് കപ്പൽ കടലിൽ കിടക്കുന്നതായി ചൊവ്വാഴ്ച പുറത്തുവിട്ട വീഡിയോയിലാണ് ഇത് വ്യക്തമാക്കിയത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഹൊണോലുലു ആസ്ഥാനമായുള്ള കിംബോൾ അലാസ്കയ്ക്ക് സമീപമുള്ള ബെറിംഗ് കടലിൽ പതിവ് പട്രോളിങ്ങിനിടെ 4 റഷ്യൻ നാവിക കപ്പലുകളും 3 ചൈനീസ് കപ്പലുകളും കഴിഞ്ഞ മാസങ്ങളിൽ അലാസ്ക കാനഡ തീരങ്ങളിൽ റഷ്യൻ വിമാനങ്ങളും US സേന കണ്ടെത്തിയിരുന്നു. അതേസമയം റഷ്യയെ തകർക്കാൻ ഉക്രൈൻ US വൻ സൈനിക സഹായ പാക്കേജ് തയ്യാറാക്കിയിരിക്കുന്നു. UK തങ്ങളുടെ ചലഞ്ചർ 2 ടാങ്കുകൾ, പോളണ്ട് തങ്ങളുടെ മികച്ച യുദ്ധ ടാങ്കുകൾ എന്നിവ ഉക്രൈനിലേക്ക് അയക്കുന്നു. ജർമ്മനിയും ഫ്രാൻസും വക കാലാൾപ്പടയും യുദ്ധവാഹനങ്ങളും റഷ്യയ്ക്കും ഉക്രൈനും ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നത് കൊടിയ നാശം. ഉക്രൈനെ കീഴടക്കാൻ സാധിക്കാത്തതിൽ നിരാശരായ റഷ്യ ഏതുവിധേനയും വിജയം നേടുന്നതിനായുള്ള ഗൂഢതന്ത്രങ്ങളിലാണ്. റഷ്യൻ സേനയിൽ നിർണായക മാറ്റങ്ങളാണ് വരുന്നത്. തന്ത്രപ്രധാന പരിഷ്കാരങ്ങൾ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് പുടിൻ. പെട്ടെന്നുള്ള പുതിയ പരിഷ്കാരങ്ങൾക്ക് പിന്നിൽ എന്തായിരിക്കും? ഉക്രൈനിൽ വിജയമുറപ്പിക്കാൻ സെലൻസ്കി പടയുടെ പ്രത്യാക്രമണങ്ങളെ ഖണ്ഡിക്കാൻ തീർത്തും പഴുതടച്ച നീക്കങ്ങളാണ് പുടിൻ പ്ലാൻ ചെയ്യുന്നത്. ഉക്രൈനെ തകർക്കാൻ തന്ത്രപ്രധാനമായ ചുവടുകളുമായി പുടിൻ പുതിയ കരുതൽ നീക്കുകയാണ്. ഈ പരിഷ്കാരങ്ങൾ ഉക്രൈൻ അധിനിവേശത്തിൽ നിർണായകമാകുമെന്നാണ് വിവരം. ഉക്രൈനെതിരായ യുദ്ധത്തിൽ തിരിച്ചടികൾ നേരിട്ടത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യ സൈനിക ഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുന്നത്. റഷ്യൻ സൈന്യത്തിൽ പുതുതായി വരുത്തിയ മാറ്റങ്ങൾ 2023 മുതൽ 2026 വരെ പ്രകടമാകുമെന്നാണ് പ്രതിരോധ മന്ത്രി സെർജി ഷോയിഗു അറിയിച്ചത്. പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശിച്ച പരിഷ്കാരങ്ങളിൽ ഭരണ സംവിധാനത്തിലെ പ്രധാന മാറ്റങ്ങൾക്ക് പുറമെ നാവിക ബഹിരാകാശ തന്ത്രപ്രധാനമായ മിസൈൽ സേനകളുടെ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.